ഹലോ ഗായ്സ്, ഈ ഒരു ഐറ്റം എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബുക്ക് പൊതിയുന്ന പേപ്പറാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തുള്ള പേപ്പറോ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് പെട്ടെന്ന് വാ, നമുക്ക് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ചെറുത് വേണോ വലുത് വേണോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പിൽ കൂടെ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം. ഞാൻ എത്രണ്ണം എടുത്തെന്ന് ഏകദേശം ഊഹമല്ല, പക്ഷെ കുറേ പേപ്പർ വേണം. പേപ്പർ കൂടുന്തോറും ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു തിക്നെസ് കൂടുമ്പോൾ കുറച്ച് ഭംഗി കൂടും. ഫൈനൽ ലുക്ക് ഷോർട്സ് കണ്ടവർക്ക് അറിയാം ഫൈനൽ ലുക്ക് എന്തുവാണെന്നുള്ളത്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലേ ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ഉള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പേപ്പർ ഒതിയാന്ന് അല്ല ബുക്ക് ഒതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രിയിലത്തെ ഫുള്ളിരുന്നുള്ള പണിയാണ് ഇല്ലേ. നമ്മൾ നെയിംസിൽ ബുക്ക് ഒട്ടിച്ച് അതൊക്കെ ഒരു കാലമായിരുന്നു. പക്ഷേ ഡിഗ്രിക്കൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഈ പൊതിയുന്ന ആ ഒരു സംസ്കാരം അങ്ങ് മാറി. പിന്നെ ബുക്കിന് പുറന്താൾ പോലും ഇല്ലാതാണ് പിന്നെ കൊണ്ടുപോകുന്നത്. ഇത് ഞാനാണെങ്കിൽ ടെൻത്തിൽ വെച്ചിട്ടാണോ പ്ലസ് വണ്ണിൽ വെച്ചിട്ടാണോ എങ്ങാണ്ട് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് പൊതിയെങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൊണ്ട് തന്നെ ഏകദേശം എല്ലാം തീർന്നു. പിന്നെ ഇത് വേസ്റ്റ് ആയിട്ട് അവിടെ കിടന്നതാണ്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ മനസ്സിലാലോചിക്കായിരുന്നു എന്ത് ചെയ്യണം ഇത് വെച്ചിട്ട്. ഇതിൻ്റെ ആണെങ്കിൽ ആ ഒരു ഗ്ലോ ഉള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ പശ ഒട്ടത്തില്ലല്ലോ, ഭയങ്കര പാടാണ് പശ ഒട്ടാ. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലും ക്രാഫ്റ്റിനൊന്നും യൂസ് ചെയ്ത്, പിന്നെ ഇതിൻ്റെ കളറും കുറച്ച് ഇതായിട്ടുള്ള കളറാണല്ലോ, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. വീഡിയോയിൽ കാണുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. കുറേ പേപ്പർ നമ്മൾ എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ അന്ന് വെട്ടിയെടുക്കുകയാണ്. വലിയ കത്രിക യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ഞാൻ ചെറിയ കത്രിക കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല എഫേർട്ട് എടുക്കേണ്ടി വന്നു. കാരണം അത് ഞാൻ ഇത് പിന്നെ വലിച്ചു കീറിയ കളഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ റെഡ് കളറിലെ ഒരു പൊതിയുണ്ടല്ലോ, അതാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിനേക്കാളും കുറച്ചുകൂടെ കളറൊക്കെ ഉള്ളതുകൊണ്ട് അത് നൈസായിരിക്കും. അപ്പോൾ അതുള്ളവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് റിവ്യൂ എന്നോട് ഒന്ന് പറയണം ഗൈസ്. എനിക്ക് അങ്ങനെയെങ്കിലും കുറച്ച് കമൻറ്റ് കിട്ടട്ടെ. ഇത് ഈ കാണുന്ന കണ്ടോ ഗൈസ്, ഇതിൻ്റെ വേസ്റ്റാണ്. പകുതി അപ്പുറത്ത് അകത്താണ്. ഇത് ഹാളി വന്നിരുന്നിട്ട് ഞാൻ ചെയ്തതാണ്. അത് ഇത്രയും പേപ്പർ ഞാൻ വെട്ടിയെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ച് മടക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പേപ്പറായിട്ടുള്ള ഭാഗം കേട്ടോ. ഗ്ലോ അല്ലാത്ത മറ്റേ പേപ്പറായിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാ പേപ്പറും തിരിച്ച് വെച്ചിട്ട് ഒട്ടിക്കണം. പക്ഷെയാണെങ്കിൽ അത് റോളായിട്ടിരുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് ചുരുണ്ടു പോകുമായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം കടിച്ചു പിടിച്ചുകൊണ്ടൊക്കെയായിരുന്നു. ഇപ്പോൾ അത് വായി നടത്തു കടിച്ചു പിടിച്ചുകൊണ്ടൊക്കെയായിരുന്നു പിന്നെ ഞാൻ ചെയ്തത്. പിന്നെ ആണെങ്കിൽ കൈ ഇങ്ങനെ മണ്ടക്കോട്ടൊക്കെ വെച്ചിട്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതൊന്ന് റെഡിയാക്കി എടുത്തത്. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന മറ്റേ കോട്ടൻ്റെ മരം ഉണ്ടല്ലോ, അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒരു കായുടെ അകത്തെ കുറച്ച് സാധനം വിശറി പോലെ അല്ല കാറ്റാടി പോലെ ഇങ്ങനെ പറക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ വീഡിയോ ചാനലിൽ കാണും. അപ്പം അതുകൂടെ കാണാൻ പറ്റുന്നതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ ഷോർട്സും ഉണ്ട്, വീഡിയോ ആയിട്ട് ഡീറ്റെയിലും വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ ക്രിസ്മസ് ക്രാഫ്റ്റ് എല്ലാം കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്തുവായിരുന്നറിയോ അതിൻ്റെ പേര്? എന്തോ വന്നേ വന്നേ അപ്പൂപ്പൻ വന്നല്ലോ, അങ്ങനെ എന്തായിരുന്നു അല്ലോ. ഇതൊക്കെ ഓരോ മൈൻഡിലിരിക്കുമ്പോൾ അങ്ങ് ഇടുന്ന ക്യാപ്ഷനും എന്തുവാ പേരും ഒക്കെയാണ്. പിന്നെ വായിക്കുമ്പോഴത്തേക്കിനെ ഇതൊക്കെ ഞാൻ തന്നെയാണോ വിട്ടതെന്ന് എനിക്ക് ആലോചിക്കും. അതുപോലൊരു പേരാണ് കുപ്പിരാജാവ്. അതിന് കുറച്ച് ട്രോൾ എനിക്ക് കിട്ടിയായിരുന്നു ക്ലാസ്സിൽ, അത് വേറെ കാര്യം. പിന്നെന്തോ ചിരട്ടക്കുട്ടൻ, ഇതൊക്കെ എൻ്റെ ഭാവനയിൽ വിരിയുന്ന പേരുകളാണ് ഗൈസ്. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കണം കേട്ടോ. പിന്നെന്തായിരുന്നു എൻ്റെ ചാനലിനകത്ത് ആർട്ട് ക്രാഫ്റ്റ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെയാണ് ഇടുന്നത്. പിന്നെ ഒരു ട്രാവൽ വ്ളോഗ് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തുള്ള വീഡിയോസൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. പിന്നാണെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പെൻസിൽ പോർട്രേറ്റ് ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ, അതായത് നമ്മുടെ പടം വരച്ച് വേണം എന്നാഗ്രഹമുള്ളവരുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർ ഇൻസ്റ്റയിൽ എനിക്ക് DM ചെയ്താൽ മതി. ഇൻസ്റ്റയിലെയും പേര് രശ്മി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ്. അപ്പോൾ അവിടെ വന്ന് DM ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. അതിനകത്ത് പോസ്റ്റിനകത്ത് കിടപ്പുണ്ട് എങ്ങനെയായിരിക്കും ഒരു ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ DM ചെയ്യണം കേട്ടോ. നമ്മൾ എന്നിട്ട് ആ ഒരു പേപ്പർ ഫുള്ളിനകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു രണ്ട് പോർഷൻ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ അന്ന് സെറ്റായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ കണ്ടമാനം ഈ ഫെവിക്കോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ വാങ്ങിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ആധാരം വരെ പണയം വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അമ്മാതിരി ഫെവിക്കോൾ ഉപയോഗിക്കലാണ് ഞാൻ.
അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അല്ല ചേർത്ത് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല വെയിലുള്ള ചൂടും വെയിലും നല്ലതായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ആ ജനലിലുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയായിരുന്നു. പിന്നെ നിങ്ങൾ അല്ലാത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. നല്ലതായിട്ട് ഉണങ്ങാതെ അതെടുത്തിട്ട് അതിനകത്ത് അക്രമം കാണിക്കാതെ ഞാൻ എപ്പോഴും പറയുന്നതോട്ട് കുളമായി പോകും. പിന്നെ നമ്മൾ നേരെ വെച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കണം അത്, അത് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് വല്ലാണ്ടിരിക്കും. ഒരു കാറ്റുള്ള സ്ഥലത്തൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് ടേബിൾ ഫാനിൻ്റെ മുമ്പിലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഒന്ന് അലന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗായ്സ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിൻ്റെ ഷോർട്സ് കൂടെ പോയി കാണാം കേട്ടോ. ടാറ്റാ.